ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാനൊരു നല്ലൊരു 4 മണിപ്പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാട്ടാണ്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഗോതമ്പോ പൊടി ഇട്ടാം. രണ്ടും കൂടി മിക്സഡാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മധുരം വേണ്ടവർക്ക് 1/2 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ കലക്കിയെടുക്കുന്ന രീതിയിൽ കലക്കിയെടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ കൂട്ടട്ടെ, നിർബന്ധമൊന്നുമില്ല. ബേക്കിംഗ് സോഡ വേണമെന്നൊന്നുമില്ല, ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കലക്കണം അതേ രൂപത്തിൽ ഇതെന്നപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 22 ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ കുരുവൊക്കെ കളഞ്ഞെടുത്ത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവിൽ തന്നെ അണ്ടിപ്പരിപ്പ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് കേട്ടോ. വറുത്ത അണ്ടിപ്പരിപ്പാണ്, വറുത്തത് വേണമെന്നൊന്നുമില്ല. പച്ച അണ്ടിപ്പരിപ്പായാലും മതി കേട്ടോ. ഇതുപോലെ എല്ലാതും ഇങ്ങനെ നിറച്ചെടുക്കുക കേട്ടോ. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ അതിൽ അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് ഇനി ഒക്കെ റെഡി ആക്കിയിട്ടാണ്. ഇനി ചട്ടി അടുപ്പത്തേച്ച് കത്തിച്ച് വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ പഴംപൊരി മുക്കിയെടുക്കുന്ന പോലെ തന്നെ മാവിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പഴംപൊരിക്കെല്ലാം എണ്ണ ചൂടാവണമല്ലോ. അതുപോലെ തന്നെ 1 സ്പൂണായിട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. അത് നല്ല കണ്ട് പൊന്തി വരും, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനിട്ടാ. ചൂടായപ്പോൾ നല്ലൊരു മധുരം, ചൂടാറിയപ്പോൾ മധുരം കോരി കുറവ് തോന്നി. അപ്പോൾ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാവിൽ മധുരം ഇട്ട് കേട്ടോ. ഇതതുപോലൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞ് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ.